അല്ലേ? മുഹമ്മദ് റഫിയും മലയാളികളും തമ്മിലുള്ള ബന്ധം അനിർവചനീയമാണ്. ആ കലാകാരനെയോ അദ്ദേഹത്തിൻ്റെ പാട്ടുകളെയോ ഓർക്കാത്ത മലയാളികളോ കോഴിക്കോടോ ഇല്ല. ആ ബന്ധത്തിലേക്ക് കോഴിക്കോടുകാരൻ അഷ്റഫും പുതിയൊരു കണ്ണികൂടി കൂട്ടിച്ചേർത്തു. മുഹമ്മദ് റഫിയുടെ 125-ാം ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായി 12 മണിക്കൂർ കൊണ്ട് മുഹമ്മദ് റഫിയുടെ 125 ഗാനങ്ങളാണ് തുടർച്ചയായി പാടി അഷ്റഫ് റെക്കോർഡ് രചിച്ചത്. മുൻപ് റഫിയുടെ 100 ഗാനങ്ങൾ തുടർച്ചയായി പാടി അഷ്റഫ് ശ്രദ്ധ നേടിയിട്ടുണ്ട്. സംഗീത ലോകത്തേക്ക് അഷ്റഫിനെ സ്വാധീനിച്ചതും റഫിയുടെ ഗാനങ്ങളായിരുന്നു. ബോംബെയെക്കാളും മുഹമ്മദ് റഫി ആരാധകരുള്ള സ്ഥലമാണ് കോഴിക്കോട്. മുഹമ്മദ് റഫി 1973-ലും 1967-ലും അദ്ദേഹത്തിൻ്റെ പ്രതാപ സമയത്ത് ചാരിറ്റി പ്രവർത്തനത്തിനാണ് ഇവിടെ വന്ന് പാടിയത്. ആ ഒരു ബന്ധം ഈ നഗരം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. കേരളത്തിലെ നിലവിലെ റെക്കോർഡ് 120 പാട്ടുകളാണ് ഒരു ഡേ പാടിയത്. അപ്പോൾ അത് തകർക്കാനുള്ളൊരു ശ്രമമാണ് ഇന്നിവിടെ നടക്കുന്നത്. റഫി ലവേഴ്സ് മ്യൂസിക് അസോസിയേഷൻ എന്ന നേതൃത്വത്തിൽ യാദവ് കി ഭാരത് എന്ന പേരിലാണ് സംഗീത വിരുന്നൊരുക്കിയത്. കോഴിക്കോട് ടൗൺ ഹാളിൽ രാവിലെ 9 മണിക്ക് തുടങ്ങിയ സംഗീത വിരുന്ന് രാത്രി 10 വരെ നീണ്ടു. മുഹമ്മദ് റഫിയോളം മലയാളികൾക്ക് പ്രിയപ്പെട്ട ബോളിവുഡ് ഗായകർ വേറെ ഇല്ലെന്ന് നിറഞ്ഞ സദസ്സ് വീണ്ടും തെളിയിച്ചു. റമീസ് മുഹമ്മദ്, കൈരളി ന്യൂസ്, കോഴിക്കോട്.